കടുത്ത മഞ്ഞു വീഴ്ച ശീത കൊടുങ്കാറ്റ് മുന്നറിയിപ്പിനെ തുടർന്ന് അമേരിക്കയിൽ 3000 വിമാന സർവീസുകൾ റദ്ദാക്കിയെന്ന വാർത്തകൾ വരുന്നു 7.5 കോടി ജനങ്ങൾക്ക് വൈദ്യുതി തകരാറും ഗതാഗത തടസ്സവും ഉണ്ടാകും 10 സംസ്ഥാനങ്ങളിൽ അത് രൂക്ഷമാകുമെന്നും പറയുന്നു ആഫ്രിക്കയിൽ പ്രളയത്തിൽ മരണസംഖ്യയും കൂടി ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ വരുമ്പോഴാണ് പി ബി ജെയിംസ് നമുക്കൊപ്പം ചേരുക പി ബി ജെയിംസ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ജീവിതമൊക്കെ സുഭിക്ഷമായിട്ട് പോകുന്നല്ലോ കുഴപ്പമില്ലാതെ പോകുന്നു ജെയിംസിന്റെ ആരോഗ്യമാണ് നമ്മുടെ വിദേശ ജീവൻ ആരോഗ്യം നല്ല സുഖത്തിലാണ് വളരെ ഓക്കെ വളരെ സന്തോഷം അപ്പോ ഞാൻ ഈ പറഞ്ഞ വാർത്തകൾ ഈ അമേരിക്കയിൽ സംഭവിക്കുന്ന എന്താണ് എപ്പോഴും പ്രകൃതി ദുരന്തങ്ങൾക്കുള്ള ഒരു സ്ഥലമായി മാറുകയാണോ അമേരിക്ക എസ് കെ നീ പറഞ്ഞത് വളരെ ശരിയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ന്യൂയോർക്കിലും ഫിലാഡൽഫിയയിലും ഒക്കെ വലിയ രീതിയിലുള്ള പ്രളയം ഉണ്ടായത് 100-ലേറെ ആൾക്കാർ മരണമടയുന്ന അവസ്ഥയുണ്ടായി മഞ്ഞു വീഴ്ച വളരെ സാധാരണമായിരിക്കുന്നു ഇപ്പോൾ ഒരുപക്ഷെ ഏറ്റവും വലിയ ഒരു ശീത കൊടുങ്കാറ്റ് തന്നെ അവിടെ വരുന്നു 10 സംസ്ഥാനങ്ങളെ അതിരൂക്ഷമായി അത് ബാധിക്കും പ്രത്യേകിച്ച് വാഷിങ്ടൺ DC ന്യൂയോർക്ക് ന്യൂജേഴ്സി വെർജീനിയ തുടങ്ങി ഒരുപാട് നോർത്ത് ഈസ്റ്റ് മേഖലകളാണ് കൂടുതൽ അമേരിക്കയുടെ ബാധിക്കാൻ പോകുന്നത് ഡെലാവയർ മെയിൻ അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെയുണ്ട് എന്തായാലും ഇതൊരു വലിയ രീതിയിലുള്ള ഭീഷണിയാണ് ഉയർത്തിയിരിക്കുന്നത് കാരണം ശീതക്കൊടുങ്കാറ്റ് മാത്രമല്ല പലയിടത്ത് 6 മുതൽ 12 ഇഞ്ച് വരെ മഞ്ഞു വീഴുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ട് റോഡ് ഗതാഗതം മുടങ്ങും ഇതിനകം 3000 വിമാന സർവീസുകൾ ശനിയാഴ്ച റദ്ദാക്കിയിരിക്കുകയാണ് ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ദിവസം ശനിയാഴ്ചയാണെങ്കിലും അമേരിക്കയിൽ രാത്രിയാണ് ശനിയാഴ്ച പിറക്കുന്നത് നമ്മുടെ രാത്രി അപ്പോൾ സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള ഒരു വലിയ മുന്നറിയിപ്പുകളുണ്ട് അവിടുത്തെ 3000-ൽ വിമാനങ്ങൾ യാത്രാ സർവീസ് മുടക്കിയെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ തീവ്രത മനസ്സിലാവും വൈദ്യുതി പോയി പലയിടത്ത് ഇരുട്ടിലാവും എന്ന് പറഞ്ഞിരിക്കുന്നു പ്രളയവും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അമേരിക്ക വലിയ തരത്തിലുള്ള അതീവ സുരക്ഷാ സന്നാഹങ്ങളിലാണ് വീട്ടിൽ നിന്ന് പലരും പുറത്തിറങ്ങാൻ മടിക്കുന്നു ഈ തരത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ആഫ്രിക്കയിൽ എസ്കെയൻ പ്രത്യേകിച്ച് ദക്ഷിണാഫ്രിക്ക മലാവി മൊസാംബിക്ക് അടക്കമുള്ള രാജ്യങ്ങൾ മൊസാംബിക്ക് അടക്കം മഡഗാസ്കർ ഈ 4 രാജ്യങ്ങളിലാണ് വലിയ രീതിയിൽ പ്രളയമുണ്ടായത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ നേരത്തെ 70 പേരായിരുന്നു മരണമടഞ്ഞിരുന്നത് പിന്നെ 147 പേരായി ഇപ്പോഴും മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരെ കാണാനില്ല 10,000-ക്കണക്കിന് വീടുകൾ തകർന്നു 100,000-ലേറെ ആൾക്കാർ വീട് വിട്ടോടി ഈ തരത്തിൽ ആഫ്രിക്കയിൽ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ചൂടുള്ള സഹാറ ഡെസേർട്ടൊക്കെ ഉള്ള ആഫ്രിക്കയിൽ പ്രളയം എന്നുള്ളത് പൊതുവെ കേൾക്കാത്തതാണ് പക്ഷേ ദക്ഷിണ ആഫ്രിക്കയിൽ സൗത്ത് ആഫ്രിക്കയിലടക്കം വലിയ രീതിയിലുള്ള പ്രളയവും കൊടുങ്കാറ്റും ഇതൊക്കെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമാണെന്ന് തന്നെയാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് കാരണം ഇതുപോലെയുള്ള ദുരന്തങ്ങൾ കഴിഞ്ഞ 2-3 വർഷമായിട്ടാണ് വലിയ രീതിയിൽ ബാധിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ 2 പ്രളയമുണ്ടായി ഒരുപക്ഷെ 100 വർഷത്തിനുള്ളിൽ ഇങ്ങനൊരു പ്രളയം നമ്മളും കണ്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ലോകമെമ്പാടുമുള്ള മാറ്റങ്ങളുടെ യൂറോപ്പിലും ഇതുപോലെ ജർമ്മനി അതുപോലെ തന്നെ ബെൽജിയം നെതർലാൻഡ്സ് എവിടെയൊക്കെ പ്രളയമുണ്ടായി അവിടെയും 100-ലേറെ ആൾക്കാർ മരിക്കുന്ന അവസ്ഥയുണ്ടായി ഇതൊക്കെ വലിയ തരത്തിലുള്ള ദുരന്തങ്ങളിലേക്ക് നയിക്കുമോ എന്ന് ആശങ്ക പറഞ്ഞിട്ടുണ്ട് എസ് കെ ജെയിംസ് മറ്റൊരു കാര്യം യുക്രൈനെ ചൊല്ലിയുള്ള സംഘർഷത്തിൽ US ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാർക്ക് ടെൻഷൻ ഉള്ളതായി വാർത്തകൾ വരുന്നു കാരണം ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അമേരിക്കയും റഷ്യയും ഷെയർ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഭാവി എന്താകും ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകൾ വരുന്നു എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ എസ് കെ എൻ ഉക്രൈൻ എന്നുള്ളത് വലിയ രാഷ്ട്രീയമായിട്ട് വലിയ പ്രാധാന്യമുള്ളൊരു രാജ്യമല്ലെങ്കിൽ ഇപ്പോൾ ഉക്രൈനെ ചുറ്റിപ്പറ്റിയാണ് ലോകം മുഴുവൻ കറങ്ങുന്നത് വലിയ രീതിയിൽ അത് പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നു ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അത് പ്രധാനമായും റൺ ചെയ്യുന്നത് അമേരിക്കയും റഷ്യയും ചേർന്നാണ് വളരെ ദീർഘകാലമായിട്ടുള്ള ഒരു കരാറാണ് അവിടെ ചൈനയെ പോലും കയറ്റിയിരുന്നില്ല ചൈന പലതവണ ശ്രമിച്ചു അവസാനം അവർ സമ്മതിക്കാതെ വന്നപ്പോൾ സ്വന്തമായിട്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഈ വർഷം ഉണ്ടാക്കിയാണ് ചൈന മുന്നോട്ട് പോകുന്നത് ഈ സ്പേസ് സ്റ്റേഷൻ്റെ കാലാവധി 2024 വരെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും റഷ്യയും അമേരിക്കയും പിടങ്ങിപ്പിരിഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും അങ്ങനെ വന്നാൽ ചൈനയുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ മാത്രമാണ് ഉണ്ടാവുക ഇപ്പോൾ റഷ്യയും ചൈനയും തമ്മിൽ നല്ല ബന്ധത്തിലായതുകൊണ്ട് ഒരുപക്ഷെ റഷ്യൻ ശാസ്ത്രജ്ഞർക്ക് ചൈനയുടെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ അവസരം ലഭിക്കും അമേരിക്ക ഔട്ടാവും അതുകൊണ്ട് അമേരിക്കൻ ശാസ്ത്രജ്ഞർ പ്രത്യേകിച്ച് ബഹിരാകാശ യാത്രികർ വലിയ രീതിയിലുള്ള ആശങ്കയിലാണ് കാരണം ഒരു തരത്തിലും ഇതുപോലെ ബന്ധം മോശമായിട്ടില്ല പണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് കോൾഡ് വാറിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നു ശീത യുദ്ധത്തിൻ്റെ കാലത്ത് പക്ഷേ ഇതുപോലെ ഇത്രയും സീരിയസ് ആയിട്ടുള്ള തരത്തിലേക്ക് യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഖ്യാപിക്കുകയാണ് ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നാണ് ഇപ്പോഴും മനസ്സിലാവുന്നത് എസ് കെ എൻ പിന്നെ ഉക്രൈനെ ചൊല്ലി വലിയ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുകയാണ് ഉക്രൈൻ്റെ പ്രസിഡൻ്റ് പറയുന്നത് ഉക്രൈനെ കുറിച്ചൊരു അക്ഷരം മിണ്ടരുത് നേരത്തെ പോളണ്ടിനെ കുറിച്ചൊരു അക്ഷരം മിണ്ടരുതെന്ന് പറഞ്ഞ പോലെ പക്ഷേ അമേരിക്കൻ പ്രസിഡൻ്റ് ജോ ബൈഡൻ പുറത്ത് നിന്നിട്ട് പറയുന്നത് യുദ്ധം വരുന്നു അടുത്ത മാസം ഫെബ്രുവരിയിൽ ആക്രമിക്കും പ്രത്യേകിച്ച് പറയാൻ കാരണം ഫെബ്രുവരി 4 മുതൽ 20 വരെയാണ് ഒളിമ്പിക്സ് ശീതകാല ഒളിമ്പിക്സ് ചൈനയിൽ നടക്കുന്നത് അവിടെ US പ്രസിഡൻറ്റ്
യു എസ് എസ് ആറിന്റെ പ്രസിഡന്റ് സോറി റഷ്യയുടെ പ്രസിഡന്റ് നേരത്തെ യു എസ് എസ് ആർ ആയിരുന്നല്ലോ, പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അവിടെ പോകുന്നുണ്ട്. അദ്ദേഹം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും അവിടെയുണ്ട്, ചൈനീസ് പ്രസിഡന്റും ഉണ്ട്. ഇവർ തമ്മിൽ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരിച്ചു വന്നാൽ ഒരുപക്ഷെ ആക്രമണം നടത്തുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് വലിയൊരു ആശങ്ക എല്ലാ തലത്തിലുമുണ്ട്. പക്ഷേ ഉക്രൈൻ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ ആശങ്ക പരത്തിയാൽ ഞങ്ങളുടെ ബിസിനസ് മൂലം തകരും, ഇവിടെ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളാവും, അതുകൊണ്ട് ഇങ്ങനെ ആശങ്ക പരത്തരുത്. അപ്പോൾ ഉക്രൈനും അമേരിക്കയും തമ്മിലും ഉക്രൈനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളൊക്കെ ഉക്രൈനുമായിട്ട് ഇപ്പോൾ ഒരു അഭിപ്രായ ഭിന്നതയിൽ ഈ സംഭവത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും പ്രശ്നങ്ങൾ ഇപ്പോഴും സംഘർഷഭരിതമായി തന്നെ തുടരുകയാണ്. എസ് കെ ഓക്കെ ജെയിംസ്, മറ്റൊരു കാര്യം, ഇന്ത്യക്ക് S-400 മിസൈൽ സംവിധാനം റഷ്യ വിൽക്കുന്നതിനെതിരെ അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നു. ഈ പുതിയ ഈ പവർ ബ്ലോക്കിൽ നമ്മളുടെ രാഷ്ട്രീയ പ്രതികരണങ്ങളും അതുപോലെ അന്തർദേശീയ നിലപാടുകളും ഒക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? എസ് കെ, ഇന്ത്യ വല്ലാത്തൊരു അവസ്ഥയിലാണ്. കാരണം ഇന്ത്യക്ക് 60% ആയുധങ്ങളും വിമാനങ്ങളും യുദ്ധവിമാനങ്ങളൊക്കെ നൽകുന്നത് റഷ്യയാണ്. അപ്പോൾ റഷ്യയെ നമുക്ക് പിണക്കാൻ പറ്റില്ല. റഷ്യയാണ് നമുക്ക് S-400 മിസൈൽ സംവിധാനം ലോകത്തിലെ തന്നെ ഒരേ സമയം 80 ദിശകളിലേക്ക് മിസൈൽ അയക്കാൻ കഴിയുന്ന സംവിധാനമാണത്. അത് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നു. ഇന്ത്യ ചൈനയുടെയും പാകിസ്ഥാൻ്റെയും അതിർത്തിയിൽ അത് വിന്യസിച്ചും കഴിഞ്ഞു. പക്ഷേ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം റഷ്യയിൽ നിന്ന് ആയുധം വാങ്ങിയാൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തും. ടർക്കിക്കെതിരെ ഇതേ മിസൈൽ സംവിധാനം വാങ്ങിയതിന് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ഇന്ത്യയോട് ഒരു ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയ്ക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. കാരണം പ്രത്യേകിച്ച് ചൈനയെ എതിർത്തുകൊണ്ടിരിക്കുമ്പോൾ ചൈനയെ എതിർക്കാൻ പറ്റിയ ഏറ്റവും നല്ല ശക്തി ഇന്ത്യയാണ്. ഇന്ത്യയോട് പിണങ്ങാൻ പറ്റില്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. എന്നാലും അവരുടെ പ്രതിരോധ മന്ത്രാലയം ഈ 24 മണിക്കൂറിനുള്ളിൽ വലിയ രീതിയിൽ കൺസേൺ അറിയിച്ചിരിക്കുന്നു. ഇന്ത്യയെ വലിയ രീതിയിൽ കുറ്റപ്പെടുത്താതെ റഷ്യയാണ് കുറ്റപ്പെടുത്തി. റഷ്യ എന്തിന് ഇന്ത്യക്ക് ഇത് കൊടുക്കണം, ഇത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഇന്ത്യയും വെറുതെ ഇരിക്കുന്നില്ല. ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലുകൾ റഷ്യയും ഇന്ത്യയും ചേർന്ന് നിർമ്മിച്ചതാണ്. ലോകത്തിലെ ഏറ്റവും വേഗതയുള്ള മിസൈലാണ് ബ്രഹ്മോസ് മിസൈൽ. അത് നമ്മൾ ഫിലിപ്പീൻസിന് വിൽക്കാൻ ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ കരാറായി. വലിയ രീതിയിൽ 3,000 കോടി രൂപയുടെ കരാറാണ് ആദ്യമായിട്ട് ഉണ്ടായിട്ടുള്ളത്. ഇനി ഇന്തോനേഷ്യ, വിയറ്റ്നാം അടക്കം നിരവധി രാജ്യങ്ങൾ ഇതിനാവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. മറ്റു പല മിസൈലുകളും ഇന്ത്യയുടെ ലോകോത്തരമാണ്. അപ്പോൾ അത് കൊടുക്കാനിരിക്കുന്നു. ഇന്ത്യ ഇതൊക്കെ കൊടുക്കുമ്പോൾ അത് ചൈനയ്ക്കെതിരെയാണ്. കാരണം ഫിലിപ്പീൻസും വിയറ്റ്നാമും ഇന്തോനേഷ്യയും ഒക്കെ ദക്ഷിണ ചൈനാ കടലിൽ ചൈനയുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്ക് അതിലൊരു കൃത്യമായിട്ടൊരു കണ്ണുണ്ട്, നയതന്ത്ര കണ്ണുണ്ട് അതിൽ. അപ്പുറത്ത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ചൈന, പാകിസ്ഥാന് വൻതോതിൽ കഴിഞ്ഞ ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ ഒരുപാട് ആയുധങ്ങൾ, ഹൗവിറ്റ്സർ തോക്കുകളടക്കം നേരത്തെ 4 യുദ്ധക്കപ്പലുകൾ നൽകിയിരുന്നു. അതുപോലെ തന്നെ 15 യുദ്ധവിമാനങ്ങൾ, J-10 വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ എന്തായാലും പരസ്പരം ആയുധങ്ങൾ ഇത് ചെയ്തുള്ള ഒരു പോരാട്ടം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകവേദിയിൽ. എസ് കെ ജെയിംസ്, മറ്റൊരു വാർത്ത വരുന്നുണ്ട്. ഇറാൻ ലോകകപ്പിലേക്ക് അർഹത നേടുന്നത് കാണാൻ 40 വനിതകൾക്ക് അനുമതി കിട്ടിയിരിക്കുന്നു. വലിയൊരു വാർത്തയാണ് ശരിക്കും അത്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? എസ് കെ, ഇറാൻ ലോകകപ്പിലേക്ക് അർഹത നേടുന്നത് കാണാൻ വനിതകൾക്ക് 1979 മുതൽ യാതൊരു തരത്തിലുമുള്ള അനുമതി നൽകിയിരുന്നില്ല. 40 വനിതകൾക്ക് 40 വർഷങ്ങൾക്ക് ശരിയാണ്, ശരിയാണ്. 40 വർഷങ്ങൾക്ക് ശേഷമാണ് അതാണ് പറഞ്ഞത്. 1979 ഇറാനിലെ ഷായ ഓടിച്ചത് ഓർക്കുന്നുണ്ടാവും. എസ് കെ എൻ, ആയത്തുള്ള ഖുമേനി അവിടെ ഒരു സ്പിരിച്വൽ വിപ്ലവം നടത്തിയിട്ട് ഇറാൻ്റെ ഭരണം പിടിച്ചെടുത്ത കാലഘട്ടത്തിൽ വനിതകൾക്ക് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലേക്കും പലയിടത്തേക്കും അനുമതി നിഷേധിച്ചിരുന്നു. ഒരുപാട് കാലമായിട്ട് അവിടുത്തെ വനിതകൾ, ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ലക്ഷക്കണക്കിന് സ്ത്രീകളുണ്ട്, അവരൊക്കെ അതിന് അനുമതി ചോദിച്ചിരുന്നു. ഈ അടുത്ത കാലത്താണ് അനുമതി നീക്കിയത്. അപ്പോൾ കോവിഡായി. ഇപ്പോൾ ഇതാ അവിടെ ഇറാഖുമായിട്ടാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ മത്സരം നടന്നത്. ഇറാഖിനെ 1 ഗോളിന് തോൽപ്പിച്ച് ഇറാൻ അതിലേക്ക് അനുമതി നേടി. February 1 UAE-യുമായിട്ട് വേൾഡ് ക്വാളിഫയിങ് മത്സരമുണ്ട്. അതിൽ അനുമതി ലഭിക്കുമോ എന്നറിയില്ല. എന്തായാലും 10,000 ടിക്കറ്റ് അവർ കൊടുത്തുള്ളതിൽ 2,000 വനിതകൾക്ക് തന്നെയാണ് കൊടുത്തത്. സൗദി അറേബ്യയിലും പുതിയ ഭരണക്രമം വന്ന് സൗദി കിരീടാവകാശി വലിയ രീതിയിൽ വനിതകൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും കിട്ടാത്തൊരു സ്ഥലമുണ്ട് എസ് കെ എൻ. അത് അഫ്ഗാനിസ്ഥാനിലാണ്. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും താലിബാൻ വഴങ്ങുന്നില്ല. കഴിഞ്ഞ ദിവസം അവർ നോർവേയിലെ ഓസ്ലോയിൽ പോയി യൂറോപ്യൻ രാജ്യങ്ങളുമായി വലിയ ചർച്ച നടത്തിയിരുന്നു. അവർ ഒറ്റ കാര്യം ചോദിച്ചത്, നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കാൻ തയ്യാറാണോ? അവരുടെ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റും. 25 ലക്ഷത്തോളം പെൺകുട്ടികളാണ് സ്കൂളിൽ പോകാൻ കഴിയാതെ അവിടുത്തെ വീടുകളിൽ കഴിയുന്നത്. അവിടുത്തെ സ്ത്രീകളെ മുഴുവൻ ജോലി വിലക്കിയിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വനിതകളാണ് തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിച്ചത്. പക്ഷേ അതൊന്നും താലിബാൻ കേൾക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് സ്ത്രീകളുടെ സ്വാതന്ത്ര്യം അവിടെ വലിയ പട്ടിണിയാണ്. അപ്പോൾ അവിടെ അഫ്ഗാനിസ്ഥാൻ ഇപ്പോഴും അതിനോട് പുറം തിരിഞ്ഞ് നിൽക്കുന്നു. പക്ഷേ ഇറാൻ, സൗദി അറേബ്യ പോലെ നേരത്തെ കൺസർവേറ്റീവ് എന്ന് പറഞ്ഞിരുന്ന പല രാജ്യങ്ങളും സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളിലേക്ക് മാറുന്നതാണ് കാണുന്നത്. എസ് കെ എൻ.
താങ്ക് യു ബി ബി ജെയിംസ്. ഇനി വിദേശ വാർത്തകളുമായി ബി ബി ജെയിംസ് നാളെ ഇതേ സമയം ഈ പരിപാടിയിൽ ചേരും.